വായോ വാചകം അടിക്കാം. ഹലോ സിസിയൻസ്, ഐഡിസ് റേഡിയോയുടെ മറ്റൊരു ഇടിവെട്ട് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് എപ്പിസോഡ് അല്ല കേട്ടോ, ഇത് നമ്മുടെ പുതിയ സീരീസ് ആണ്, വായോ വാചകം അടിക്കാം. ഇത് തീർത്തും ഇൻഫോർമൽ ആയ പക്ക എന്റർടൈനിങ് ആയ ഐഡിസിയുടെ ഒരു സീരീസ് ആയിരിക്കുമേ. അപ്പോൾ ഹിയർ വി ഗോ. ഇന്ന് വാചകം അടിക്കാൻ കൂടെയുള്ളത് സുസ്മി ചേച്ചിയും സെബിൻ മോനുമാണ്. വെൽക്കം ബോത്ത്. ഹായ് എവരിവൺ, ഐഡിസ് റേഡിയോയുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഐഡിസിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ജിക്കു സാറിനും പ്രത്യേകം താങ്ക്സ്. ഹലോ എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും എസ് ടി സിയുടെ ഒരു ഭാഗമാവാൻ ഇത് സാധിച്ചതിൽ. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ആർ ജെ ഇമ്മച്ചന് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കേ, കൊള്ളാം. സുസ്മി ചേച്ചി ഇപ്പം എസ് ടി സി പാസ് ഔട്ട് ആണ്, സെബിൻ ഇപ്പം തേർഡ് ഇയർ കെമിസ്ട്രി ആണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്, നമ്മുടെ റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? അതൊക്കെ എന്നെ ചോദ്യവാ. ഐ ഡി സിയുടെ പേരിൽ നമുക്ക് കിട്ടിയ റേഡിയോ സെന്റ് തോമസ് ഉള്ളപ്പോൾ ആരും ഇതൊക്കെ മിസ് ചെയ്യുവോ? ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു പരിപാടിയാണ് ഐ ഡി സി റേഡിയോ. തീർച്ചയായിട്ടും കാണാറുണ്ട്. അതെന്തൊരു ചോദ്യം എമ്മച്ചേ. കാരണം എസ് ടി സിയിൽ നിന്ന് പാസ് ഔട്ട് ആയി പോകുന്ന എല്ലാവർക്കും എസ് ടി സി എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അപ്പം എസ് ടി സിയിൽ വീണ്ടും എന്ത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളതിൽ കൂടുതൽ അഭിമാനം കൊള്ളത്തേ ഉള്ളൂ. പാസ് ഔട്ടായി പോയവരാണെങ്കിലും അവിടെ പഠിക്കുന്നവരാണെങ്കിലും. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾ ഇങ്ങനെ ഓരോ പുതിയ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് മുൻപോട്ട് വരുന്നത് കാണാനും, അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷമാനോ നമുക്ക് തോന്നും ആ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം കാണാറുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതെ, തീർച്ചയായും ഐ ഡി സിയുടെ ഒരു അടിപൊളി ഇനീഷ്യേറ്റീവ് തന്നെയാണ് ഐ ഡി സി റേഡിയോ. നമ്മുടെ കോളേജിന് നല്ല കഴിവുള്ള ഐഡിയ ഉള്ള ധാരാളം കുട്ടികൾക്ക് ഒരു നല്ല പ്രോത്സാഹനവും സപ്പോർട്ടും കൊടുക്കാൻ ഐ ഡി സി റേഡിയോ കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ ഡി സി പ്രോഗ്രാമുകളെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ജിക്കു സാറിനും സപ്പോർട്ട് നൽകുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഏലിയാമ മാമിനും ഈ അവസരത്തിൽ ഒരു പ്രത്യേക താങ്ക്സ് പറയാണ്. അപ്പോൾ ഓക്കെ, എങ്ങനെയാണ് നമുക്ക് വാച്ച് മടി തുടങ്ങാം? പിന്നെന്താ, നമുക്ക് പൊളിച്ചാലേ. അതെ, അതാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കഥ പറയാമേ. കഥ നടക്കുന്നത് 1903 നമ്മുടെ കഥാനായകൻ ആൽബർട്ട് ജെ പർക്കോസ് രാവിലെ വർക്ക് പ്ലേസിലോട്ട് വരികയാണ്. പുള്ളി ജോലി ചെയ്യുന്ന ഫാക്ടറിയുടെ മുമ്പിൽ ജോലിക്കാരുടെ കോട്ടുകളിടാൻ കുറേ ഹുക്കുകളുണ്ട്. നമ്മുടെ പർക്കോസ് വന്നപ്പോൾ അതിലൊന്നുപോലും ഒഴിവുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പുള്ളിയുടെ മനസ്സിലൊരു ആശയം തോന്നി. അവിടെ കിടന്നിരുന്ന ഒരു വയർ എടുത്ത് അദ്ദേഹം തൻ്റെ കോട്ട് തൂക്കിയിടാൻ ഒരു സംഗതിയുണ്ടായി. അതായിരുന്നു നമ്മളിപ്പോഴും ഡ്രസ്സ് തൂക്കിടാൻ ഉപയോഗിക്കുന്ന ഹാങ്കറിൻ്റെ കണ്ടുപിടുത്തം. ഞാൻ ഇതിനാ ഇപ്പോൾ ഈ കഥ നിങ്ങളോട് പറഞ്ഞതെന്നറിയാമോ? ഇതുപോലെ ചെറുതും വലുതുമായ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ നമ്മുടെ കോളേജിലെ കുട്ടികൾക്കും അവസരമുണ്ട് ഇന്നോവേഷൻ ചലഞ്ചിലൂടെ. ഇന്നോവേഷൻ ചലഞ്ചിൻ്റെ ഡീറ്റെയിൽസും രജിസ്ട്രേഷനും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി, അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. മാത്രമല്ല നമുക്ക് ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മുടെ ലിങ്ക് പിൻ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് മേഖലയിൽപ്പെട്ട നിങ്ങളുടെ ആശയങ്ങളും 10-60 മേഖലയുണ്ട്, ഈ ആശയങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ കോളേജ് ഏർപ്പെടുത്തുന്ന സ്റ്റുഡൻറ് ഇന്നോവേറ്റർ അവാർഡ് സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ പേര് നൊസ്റ്റ് എന്നാണ് കേട്ടോ. അതായത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ എസ് സി ലൈഫിൽ സംഭവിച്ച മറക്കാൻ പറ്റത്തില്ലാത്ത രസമുള്ള ഒരു സംഭവം ഞങ്ങളോട് പറയണം. ഇപ്പോൾ സെബിൻ ഇപ്പോൾ 3 കോളേജിലുണ്ട്, സുസ്മി ചേച്ചിയാണ് 3 കൂടുതലായിട്ട് കോളേജിലുണ്ട്. അപ്പോൾ പോരട്ടെ ആ നൊസ്റ്റാൾജി കഥ. എസ് ടി സിയെ സംബന്ധിച്ച് നൊസ്റ്റാൾജിയ മാത്രം തന്നിട്ടേ ഉള്ളൂ. കാരണം 2 ഞാൻ പഠിച്ചുള്ളൂവെങ്കിലും ആ 2 കൊണ്ട് എനിക്കൊരു ആയുസ് മൊത്തം ഓർക്കുവാനും ഓർമ്മിക്കുവാനും ചിരിക്കുവാനും ചിന്തിക്കുവാനും ഉള്ള കാര്യങ്ങളാണ് എസ് ടി സി നൽകിയിട്ടുള്ളത്. അതിപ്പോൾ അതുപോലാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കൂട്ടുകാരും കാര്യങ്ങളെല്ലാം. അപ്പം എസ് ടി സിയിലെ നൊസ്റ്റാൾജി പറയുകയാണെങ്കിൽ അതിൽ ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് അത് കോളേജ് ക്യാൻറ്റീനാണ്, വേറെ എങ്ങുമല്ല. കാരണം ക്ലാസ് മുറി കയറാത്തൊരു വിദ്യാർത്ഥി പോലും എസ് ടി സിയിലെ ക്യാൻറ്റീനിൽ കയറിയിട്ടുണ്ടെന്നേ പറയത്തുള്ളൂ. കാരണം അതങ്ങനാണ്, എല്ലാവരും പോകുന്ന ഏക ഒരു സ്ഥലം എസ് ടി സിയിലെ ക്യാൻറ്റീനാണ്. അതിപ്പോൾ അവിടെ കൂട്ടുകാരി വന്നിരിക്കും, അതുപോലെ കപ്പിൾസ് വന്നിരിക്കും, എല്ലാവരും വന്ന് വർത്തമാനം പറയും, അവിടുന്ന് കാപ്പിയും ഏത്തക്കാപ്പം കഴിക്കുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്, അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ യൂണി മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇന്ന് പരിപാടിയുടെ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂടിയും. പക്ഷെ പ്ലാനിങ് ഒന്നും നടന്നില്ലെങ്കിലും അവിടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ക്ലാസ്സും കട്ട് ചെയ്ത് അവിടെ ക്യാൻറ്റീനിൽ വന്നിരുന്ന് കാപ്പി ഏത്തക്കാപ്പം കഴിക്കും. കഴിച്ചു കഴിയുമ്പം ആരുടെയും പൈസ കാണത്തില്ല, പക്ഷെ പൈസ ഇല്ലെങ്കിലും കഴിക്കുന്നതിനൊരു കുറവ് നമ്മൾ വരുത്തില്ല. കഴിച്ചു വന്നിട്ട് പറ്റി പറയും, അതും ചെയർമാൻ്റെ പേരിലായിരിക്കും പറ്റി പറയുന്നത്. അതിനൊരു സുഖമാണ്.
അയ്യോ, അങ്ങനെ ഒരു കഥയൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചുറ്റി പോകട്ടോ. കാരണം 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മലയാള സീരിയലിനൊക്കെ പറയുന്നത് സംഭവ ബഹുലമായ അല്ലെങ്കിൽ ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് കഥാമുഹൂർത്തങ്ങൾ നടമാടിയിട്ടുള്ള ഒരു വർഷങ്ങളാണ് 3 വർഷം എന്ന് പറഞ്ഞാൽ. ശരിക്കും അത്രയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു 3 വർഷത്തിൽ. അപ്പം ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ തന്നെ ഒരുപാട് കഥകൾ വരാറുണ്ട്, ഞങ്ങളുടെ ടൂറായിട്ടാണെങ്കിലും എൻ്റെ മാഗസിൻ്റെ വർക്കായിട്ടാണെങ്കിലും. എന്നാലും ഒരുപടി മോളിൽ നിൽക്കുന്ന ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന കഥകളാണ്. കാരണം അപ്പം മറ്റു കുട്ടികൾക്കറിയാം ജനറൽ ക്ലാസ് റൂം ഉണ്ടാവും, ബാക്കി ഇത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ചിരുന്നിട്ടാവും അവർ കോമൺ ഇംഗ്ലീഷും മലയാളവും പഠിക്കുക. അപ്പോൾ ആ ക്ലാസ്സിൽ നടക്കുന്ന കഥകളാണ് മിക്കപ്പോഴും കോമഡി ആയിട്ട് വരുന്നത്. അപ്പം അതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഉറങ്ങുന്ന ഒരുതരം കഥയാണ്. അപ്പം കഥയെന്നൊന്നുമല്ല, വേറൊന്നുമല്ല, നമ്മൾ ബാക്കി എന്താ പറയുക, ബാക്കി പീരീഡുകളുടെ ആലസ്യത്തിൽ നിന്ന് മാറിയിട്ടായിരിക്കും നമ്മൾ കോമൺ ക്ലാസ് റൂമിലേക്ക് വരിക, ഒന്നൊരു റിലാക്സേഷൻ മോഡിലേക്ക് വരാനായിട്ട്. അപ്പോൾ എൻ്റെ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും മലയാളം പീരീഡുകളായിരിക്കും. അപ്പം അത് മിസ്സുമാർക്കറിയുകയും ചെയ്യാം, വീണാമിസ് ആയിരുന്നു പ്രധാനമായിട്ട് എന്നെ പോക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ പോയിട്ടങ്ങിരിക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കുമ്പോൾ ടീച്ചർമാർക്ക് കാണാനും പറ്റത്തില്ല, എല്ലാവരുടെയും തലപ്പൊക്കം കാരണം കുറേ പിള്ളേരുണ്ടേ ക്ലാസ്സിൽ, അപ്പം തലപ്പൊക്കം കാരണം കുറച്ച് കഴിയുമ്പോൾ നൈസായിട്ട് ഈ മരമൊക്കെ കടമൊഴുകി വീഴുന്ന പോലെ അങ്ങ് താഴോട്ട് അങ്ങ് താഴും, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ പ്രതീക്ഷയാണ് കേട്ടോ ക്ലാസ്സിലോട്ട് ചെല്ലുന്നത്. ആ ചെന്നു എല്ലാം പുറം പോലെ ആണെന്ന് അറ്റൻഡൻസ് എടുത്തു, എല്ലാം കഴിഞ്ഞ് പ്ലാൻ അനുസരിച്ച് പതുക്കെ ഉറങ്ങാനായിട്ട് തല താങ്ങുമ്പോഴത്തേക്കിലും മിക്കപ്പോഴും മലയാളം ക്ലാസ് ചെയ്ത് വീണാ മിസ് വിളിക്കും, സുസ്മീ പാ ഫ്രണ്ടിലോട്ട് പാ പാ. ഈ ഒരു വിളി കേൾക്കുമ്പോൾ അത്രയും നേരം ഉറങ്ങി ക്ലാസ്സിൽ ഉറങ്ങിയിരുന്ന പിള്ളേർ വരെ ചിരിക്കാൻ തുടങ്ങും. കാരണം ആ ക്ലാസ്സിലത്തെ വലിയൊരു ഇരയായിരുന്നു ഞാൻ. ഞാൻ ഉറങ്ങാൻ പുറകിലത്തെ ബെഞ്ചിൽ പോയിരിക്കും, മിസ് എന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുന്നു, എന്നിട്ട് എന്നോട് പറയും ബാ ഇവിടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് സുസ് എത്ര നേരം എവിടെയും കിടന്നുറയ്ക്കും. പക്ഷെ ക്ലാസ്സിൽ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ ആ ഒരു മലയാളം പീരീഡ് ആയിരുന്നു. ഞാൻ എപ്പോൾ STCയെ പറ്റി ഓർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വരാന്തി കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഉറക്കത്തിൻ്റെ ആവശ്യത്തിൽ അവിടെ വന്നിരിക്കും മിസ് ഫ്രണ്ടിൽ കയറ്റി ഇരുത്തുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതോർക്കുമ്പോൾ ശരിക്കും ചിരി വരും. അമ്മയ്ക്ക് അമ്മീനാറിയായിരിക്കും ഫ്രണ്ടിൽ പോയിരിക്കാൻ നമ്മൾ അത്രയും പിള്ളേരുടെ മുന്നേ വെച്ച്. എന്നാലും അതൊക്കെ എന്ന് പറയുക, ഇപ്പോൾ ഓർക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു വലിയൊരു പൊട്ടിച്ചിരിയോടെ അല്ല നിന്നും ആ കഥകളൊന്നും നമുക്ക് മറ്റൊരാളോടെ നറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അയ്യവ അടിപൊളിയായിരുന്നു, രണ്ടുപേരുടെ നോസ്റ്റ് പൊളിച്ചു. അപ്പം എങ്ങനെ നമുക്ക് നെക്സ്റ്റ് റൗണ്ടോട്ട് പോവാം അല്ലേ? റെഡി അല്ലേ? നമ്മളെ അടുത്ത റൗണ്ടിന്റെ പേര് സ്നോ എന്നാണ് കേട്ടോ. യെസ് നോ സ്നോ. അതായത് ഈ റൗണ്ടിൽ നിങ്ങൾ ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത് യെസ് ഓർ നോ എന്നായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോളേജിൽ ലേറ്റ് ആയി വന്നതിന് മിസ്സിന്റെ കയ്യിൽ നിന്ന് വഴക്കിട്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ യെസ്, കാരണം ഒറ്റ ക്ലാസ്സിൽ പോലെ നേരത്തെ വന്ന കാര്യം എനിക്ക് ഓർമ്മയില്ലുള്ളത് പറഞ്ഞ. അപ്പൊ പിന്നെ വഴക്കിട്ട കാര്യം പറയണ്ടായല്ലോ. യെസ്, ഉറപ്പായിട്ടും ഇഷ്ടം പോലെ തവണ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസ് ബങ്ക് ചെയ്തതിനും കുറേ വഴക്ക് കേട്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് കോളേജിൽ അത്യാവശ്യം അലമ്പ് കാണിച്ച് നടക്കുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ വഴക്ക് ഒരു അവാർഡായിട്ട് കൊണ്ട് നടക്കുന്നവരായിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് ടൈമിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്, യെസ് ഓർ നോ? ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യെസ്, കാരണം ഉറങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു ക്ലാസ് മുറി പൊക്കോണ്ടിരുന്നത്. നല്ല ക്ഷീണമുള്ളപ്പോൾ ക്ലാസ്സിൽ പോവും, ഉറങ്ങും, ക്ലാസ് കഴിയുമ്പോൾ ഇടിയിലേക്ക് പോരും. അയ്യോ, അതിന് കുറേ കുറേ യെസ് ഉണ്ട് കേട്ടോ. കുറേ തവണ ക്ലാസ് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, മിസ് പൊക്കിയിട്ടുകൊണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്തെന്നറിയോ, നമ്മൾ ചില സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിൻ്റെ ലെക്ചർ പോലും നമുക്ക് ചില സമയത്ത് താരാട്ട് പാട്ടായിട്ട് തോന്നും. നല്ല ക്ഷീണിച്ച് അവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടെ പതുക്കെ ഉറങ്ങി ഉറങ്ങി വീഴാൻ തുടങ്ങും. പക്ഷെ മിസ് അത് കാണും, മിസ്സിന് നമ്മുടെ സങ്കടം മനസ്സിലാവത്തില്ലല്ലോ. മിസ് പൊക്കും വഴക്കും പറയും, അതൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആരും അറിയാത്ത കള്ളക്കളികളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോവാം. ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്തതിന് പൊക്കിയിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്, ഫോൺ യൂസ് ചെയ്തതിന് പൊക്കിയിട്ടെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് ഡബിൾ ടാപ്പ് ചെയ്യും, സിംഗിൾ ടാപ്പ് ചെയ്യും. അപ്പം ലൈക്ക് അല്ല ആവുന്നത്, പ്ലേ ആണ് ആവുന്നത്. പ്ലേ ആയിട്ട് ക്ലാസ്സിലെല്ലാവരും ആ പാട്ടാണ് കേൾക്കും. അപ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വരെ മിസ്സിനിടെ പോകുന്നു, കാലെ പിടിക്കുന്നു, കയ്യെ പിടിക്കുന്നു, ഫോൺ മേടിക്കുന്നു, പിന്നെ ഇത് തന്നെ. അതിന് ആൻസർ യെസ് എന്ന് തന്നെയാണ്, ഫോൺ പിടിച്ചിട്ടുണ്ട്.
അത് ചിലപ്പോൾ നമ്മൾ അവിചാരിതമായിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫോൺ സൈലൻ്റ് ആക്കാൻ മറന്നു പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഫോൺ ഉച്ചത്തിൽ ബെല്ലടിക്കും, നല്ല ഒന്നാമതൊരു റിങ് ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടി പോക്കും. അല്ലാത്തൊക്കെ നമ്മൾ നൈസായിട്ട് സൈലൻ്റാക്കി അപ്പം തന്നെ കട്ട് ചെയ്തൊക്കെ വെക്കും. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലെന്നൊക്കെ പറഞ്ഞാൽ ഫോൺ ബെല്ലടിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരോട് ചുമയ്ക്കാൻ തുടങ്ങും, ഈ ക്ഷയം വന്ന പോലെ. അപ്പം എന്നാലും അതിൻ്റെ ഇടയ്ക്ക് പൊക്കിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോൺ പൊക്കിയിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന് ഉപയോഗിച്ചതിന്. കോളേജിൽ ഒരാളോട് പ്രണയം തോന്നിയിട്ടുണ്ട്, യെസ് ഓർ നോ? സത്യസന്ധമായിട്ട് പറഞ്ഞു കേട്ടോ, കള്ളം പറയാൻ പാടില്ല ഇവിടെ. യെസ് ഓർ നോ? നോ, കാരണം സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ പാതി ഉത്തരവാദിത്തം ജീവിതത്തിനെ പറ്റിയുള്ള ലക്ഷ്യബോധം ഉള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചു. അതുകൊണ്ട് കോളേജിലെത്തിയപ്പോൾ എനിക്ക് പ്രണയിക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ വായി നോക്കാൻ ലൈസൻസ് വേണ്ടാത്തത് കൊണ്ട് അത് ഇപ്പോഴും തുടർന്ന് പോകുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അതൊരു സൈക്കോളജിക്കൽ മൂവ് ആയിട്ട് ഞാൻ കാണുന്നു. എനിവേ, ദി ആൻസർ ഈസ് നോ. കോളേജിലുള്ള ആരോടും എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല. അതിലേക്കാളും മേലെയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തിളങ്ങി നിന്നിട്ടുള്ള ഒരു ടൈമായിരുന്നു അത്. ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും ലൈവായിട്ട് തന്നെ മുൻപോട്ട് പോകുന്ന ഒരുപാട് നല്ലൊരു ഫ്രണ്ട്സ് ഇപ്പോഴും എനിക്കുണ്ട് എസ് ടി സിയിൽ. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, അതിലുപരി സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്താ പറയുക, പ്രേമിക്കാൻ ടൈം കിട്ടിയില്ല സിനിമയ്ക്കകത്തൊക്കെ പറയുന്നത് പോലെ. എനിവേ, പിന്നെ വായി നോക്കിയിട്ടുണ്ട്, അത് ഞാൻ തുറന്ന് സമ്മതിക്കാൻ കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ നല്ല അസലായിട്ട് ക്വാളിറ്റിയോട് കൂടി തന്നെ വായി നോക്കിയിട്ടുണ്ട്, കമൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന പണികളെല്ലാം സുസ്വാഗതം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കോളേജ് ലൈഫിൽ അത്യാവശ്യം വായി നോക്കിയിട്ടില്ല എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു തകരാറില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എസ് ടി സിയിലെ പിള്ളേർ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആഹാ, കൊള്ളാം. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ജോസേട്ടൻ്റെ കടയിൽ ഇരുന്നിട്ടുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് ജോസേട്ടൻ്റെ കടയിൽ ജോയിച്ചാനുണ്ട്, ക്യാൻറ്റീനിലും എല്ലായിടത്തും ഇരുന്നിട്ടുണ്ട്. അതിപ്പം ടീച്ചർ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പം വരാവേ എന്ന് പറഞ്ഞൊരു പോക്കോ, പിന്നെ അര മണിക്കൂർ ജോസേട്ടൻ്റെ കടയിൽ തന്നെ ആയിരിക്കും. പക്ഷേ ചോദ്യം ക്ലാസ് കട്ട് ചെയ്ത് ജോസേട്ടൻ്റെ കടയിൽ നിന്നല്ല, ജോസേട്ടൻ്റെ കടയിൽ നിന്ന് കട്ട് ചെയ്ത് ക്ലാസ്സിൽ പോയെന്നായിരിക്കും ഇച്ചിരി ശരിയായിട്ടുള്ള കാര്യം. വല്ലപ്പോഴുമാണ് ജോസേട്ടൻ്റെ കടയിൽ നിന്ന് ക്ലാസ്സിലോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ ഒന്നും ചിന്തിക്കേണ്ട, യെസ് എന്ന് തന്നെയാണ്. ക്ലാസ് കട്ട് ചെയ്ത് ജോസേട്ടൻ്റെ കടയിൽ പോയി ഇരുന്നിട്ട് തന്നെയുണ്ട്. ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും ജോസേട്ടൻ്റെ കടത്തിൽ മറയാക്കാറുണ്ട്. എനിവേ, അവിടെ ശരിക്കും പറഞ്ഞാൽ ഇനി എസ് ടി സിയിൽ പഠിക്കുന്നവരാരും ഒരു വട്ടമെങ്കിലും ജോസേട്ടൻ്റെ കടയിൽ പോകാണ്ടേ ഇരുന്നിട്ടില്ല. അവിടുത്തെ സിപ്പപ്പിൻ്റെ ഒക്കെ രുചി എൻ്റെ പൊണ്ണ് ഇപ്പോഴും എൻ്റെ നാവിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അതുപോലെ പൊളിയാണ് അവിടെ പോയി ഇരിക്കുക, അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലാസ് കട്ട് ചെയ്ത് അവിടെ പോയി ഇരുന്നിട്ട് തന്നെയുണ്ട്. അടിപൊളി, അങ്ങനെ വിജയകരമായി നമ്മൾ ഈ റൗണ്ടും കടന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് റൗണ്ട്. റൗണ്ടിന്റെ പേര് സാറേ സാറേ സാമ്പാർ. സാറേ സാറേ സാമ്പാർ എന്ന ഈ റൗണ്ടിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനാണ്. അതായത് നമ്മുടെ കോളേജിലുള്ള നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മിസ് ടീച്ചറിൻ്റെ പേര് പറയും, ആ മിസ്സിൻ്റെ ഓരോ പോസിറ്റീവ് ക്വാളിറ്റി പറയണം, അതാണ് ടാസ്ക്. ഫസ്റ്റ് നമുക്ക് എച്ച് ഒ ഡിമാരിന് തുടങ്ങാം. സെബിനെ, നീ കെമിസ്ട്രി അല്ലേ, അപ്പോൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി അൻസു മിസ്സിന്റെ പോസിറ്റീവ് ക്വാളിറ്റി എന്താണ്? അൻസു മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ്സിന് പോസിറ്റീവ് മാത്രമേ മിസ്സിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. കാരണം മിസ് എപ്പോഴും ഫുൾ ഓൺ ഫുൾ പവറാണ്. മിസ്സ് ഏത് കാര്യം പറഞ്ഞാലും അതിനകത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം കാണും. സാധാരണ എല്ലാ മിസ്സുമാരും ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ബുക്ക് തുറക്കുക, പഠിക്കാം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു, ഇത് തന്നെയാണ് കാര്യം എപ്പോഴും നടക്കുന്നത്. പക്ഷേ അൻസു മിസ് അങ്ങനെയല്ല. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിക്കും. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇനി ഏതോ ക്ലാസ്സാണ്, അതുപോലത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് മിസ് പിന്നെ ഉപദേശിക്കും, പഠിക്കണം, നന്നാവണം, ജോലി വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയും. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചില നിമിഷം നമ്മൾ നന്നായി പോയോ എന്ന് തന്നെ ചിന്തിച്ചു പോകും. അതുപോലത്തെ രീതിയിലാണ് മിസ് ഉപദേശിക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ പക്ഷേ പുറത്തിറങ്ങി കൂട്ടുകാരുടെ കൂടുമ്പം ആ ഉപദേശമൊക്കെ മാറ്റിവെക്കും, അതൊരു കാര്യമാണ്. എന്നാലും മിസ് എന്നും ഉപദേശിക്കുന്നതാണ് വാസ്തവം. മിസ്സിൻ്റെ ഉപദേശം കേൾക്കാതെ ഒരു ക്ലാസ് പോലും കാണത്തില്ല. എത്ര ലേറ്റായിട്ട് എന്നാലും മിസ് ക്ലാസ്സിൽ കയറ്റും, ആ ഒരു വിശ്വാസം എന്നും ഉണ്ട്. അതുപോലെ അറ്റൻഡൻസും തരും. മിസ് എത്ര ലേറ്റായിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്നാലും നമുക്ക് അറ്റൻഡൻസ് തരും. അതൊക്കെ മിസ് ഒരു പോസിറ്റീവ് കാര്യങ്ങൾ തന്നെയാണ്. കൊള്ളാം കൊള്ളാം, അടിപൊളി. എന്നാലും സിബിനെ, ഈ മോഡൽ എക്സാമിന് അനുസരിച്ച് മിസ് നിനക്ക് 10 മാർക്ക് കൂടുതൽ തരും ഉറപ്പാ. ഇപ്പോൾ സുസി ചേച്ചി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നല്ലോ, അപ്പം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി സ്നേഹാമസിനെ പറ്റിയുള്ള കുറച്ച് പോസിറ്റീവ് ക്വാളിറ്റീസ് നിങ്ങൾ പറഞ്ഞു തരൂ.
സ്നേഹമിശ്രയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, എസ് ടി സിയിൽ ഞാൻ നന്ദിപൂർവ്വം മാത്രം ഓർക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം തന്നെയാണ് സ്നേഹ മിസ്സിൻ്റെതും. മിസ് അങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല, വളരെ കാം ആൻഡ് പേഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മിസ്സായിട്ടേ ഞാൻ മിസ്സിനെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളെ മാത്രമേ മിസ് ദേഷ്യപ്പെട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ മാഗസിൻ്റെ ഒക്കെ വർക്കിനായിട്ട് ഒരുപാട് ക്ലാസ്സസ് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലും മിസ്സിൻ്റെ ഒക്കെ, മിസ്സായി ഇന്ന് എനിക്ക് ഫ്രീ വേണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ക്ലാസ്സിലേ കാണത്തില്ല, ഇന്ന് ഞാൻ അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, ഇന്ന പണിയുണ്ട്, മറ്റ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് മിസ്സിൻ്റെ ഇടയ്ക്കിൽ ചെല്ലും. പക്ഷെ അതൊക്കെ മിസ്സ് വളരെ എന്താ പറയുക എൻകറേജ് ചെയ്ത് നമുക്ക് ഹാൻഡിൽ ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. ഈവൻ നമ്മൾ എന്താ പറയുക ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ മിസ് നമുക്കൊരു നല്ലൊരു സപ്പോർട്ടീവ് സ്റ്റാൻഡായിട്ട് നമ്മുടെ കൂടെ നിന്നിട്ട് അതെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട്. മിസ് മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും, എൻ്റെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും അതുപോലൊക്കെ തന്നെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഹെഡ് എന്ന നിലയിൽ സ്നേഹ മിസ് ചെയ്യാൻ എല്ലാ സഹായങ്ങളും മിസ് എനിക്ക് വേണ്ടിയിട്ടും ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. സോ മിസ്സിൻ്റെ പോസിറ്റീവ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് ഈ ക്വാളിറ്റീസ് ഒക്കെ തന്നെയാണ്. കൊള്ളാം കൊള്ളാം, അടിപൊളി. അപ്പോൾ നമ്മുടെ വാചകമുറിയുടെ അവസാന റൗണ്ടിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് മോനെ മനസ്സിൽ ലഡു പൊട്ടി. നമ്മൾ ഈ റൗണ്ടിൽ കൂടി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെയും ഒപ്പം എസ് സി സിയൻസിൻ്റെയും നല്ല ഐഡിയകൾ ശേഖരിക്കാനാണ്. കാരണം ഐഡിയഗോറ എന്ന നമ്മുടെ കോളേജിലെ IEDCയുടെ ലക്ഷ്യം തന്നെ നല്ല ഇന്നോവേറ്റീവ് ആയ ഐഡിയാസ് ഉള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സോ നമ്മൾ ഈ റൗണ്ടിൽ ഒരു ടാസ്ക് തരും, നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി. സോ നമ്മൾ IEDC ഇന്നോവേഷൻ ചലഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സ്ഥിതിക്ക് അത് തന്നെയാണ് നമ്മുടെ ഈ വീക്കിലേക്കുള്ള ടാസ്ക്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സേഫ്റ്റി പിൻ തൊട്ട് കമ്പ്യൂട്ടർ വരെ ഒരാളുടെ മനസ്സിൽ ഉദിച്ച ഐഡിയയാണ്. ഈ മാറ്റത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെ ദിനം പ്രതി നമുക്ക് പുതിയ ആവശ്യങ്ങളും അതിനനുസരിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങളും വേണം. അത് കണ്ടുപിടിച്ച് നൽകുക എന്നത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വം കൂടിയാണ്. സോ നമ്മുടെ കോളേജ് സംഘടിപ്പിക്കുന്ന ഇന്നോവേഷൻ ചലഞ്ചിൽ നമ്മുടെ കോളേജിലെ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം, അതാണ് ടാസ്ക്. ഇന്നോവേഷൻ ചലഞ്ചിൽ കൊടുത്തിരിക്കുന്ന മേഖലകൾ വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ തീർച്ചയായും പൊട്ടും. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഫോമിൽ കുറിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അഗ്രികൾച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്ട്, ഇംഗ്ലീഷ്, BCom, BBS തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും പറ്റിയ വിഷയമുണ്ട് കേട്ടോ. ഇതിൽ 60 മേഖലകൾ നിങ്ങൾക്കായിട്ട് തന്നിട്ട് IEDC നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇന്നോവേഷൻ ചലഞ്ചിലൂടെ. അപ്പോൾ ചങ്കൂറ്റമുള്ള തലയിൽ ബൾബ് കത്തണ എത്ര STCs ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കാണും. അപ്പം പങ്കെടുക്കാനും പ്രൈസ് വിൻ ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ സുസ്മി, ചേച്ചി ആൻഡ് സെബിൻ, നിങ്ങൾക്ക് ഈ ടാസ്ക് കേട്ടപ്പോൾ മനസ്സിൽ ലഡു പൊട്ടിയോ? അതായത് എന്തെങ്കിലും ഐഡിയ മനസ്സിൽ വന്നോ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഐഡിയാസ് പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ടോ? അതും അല്ലെങ്കിൽ ഇതുപോലെ ഐഡിയാസ് ഉള്ള കൂട്ടുകാരുണ്ടായിരുന്നോ, അല്ല അവരുടെ കഴിവോ ഐഡിയാസോ ഒക്കെ കണ്ട് അന്തം വിട്ടിട്ടുണ്ടോ ഒന്ന് പറയാമോ? അയ്യോ, അങ്ങനെ ഐഡിയാസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈമലത്തേ നിവർത്തിയുള്ളൂ. പക്ഷേ ഇനിവേ, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ചലഞ്ചിന് ഒരുപാട് റെസ്പോൺസസ് വരും. കാരണം കണ്ടിടത്തോളം STCയിലുള്ള കുട്ടികളെല്ലാം അത്യാവശ്യം ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണ്. സോ ഒബിയസ്ലി നല്ല നല്ല ഐഡിയാസ് തലയിലുള്ള ഒരുപാട് പേരുണ്ടാവും, അവരൊക്കെ വെളിച്ചത്തോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ ഒരു ചലഞ്ചിലൂടെ. പിന്നെ ഐഡിയാസ് കേട്ട് ഞെട്ടിയിട്ടുണ്ടോ എന്ന് നിമ്മച്ചൻ ചോദിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞെട്ടിയിട്ടുണ്ട് കേട്ടോ, അത് ഇതുപോലത്തെ ക്രിയേറ്റീവ് ഐഡിയാസ് അല്ല, കുരുട്ട ഐഡിയാസ് കേട്ടിട്ടാണ്. കാരണം എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ ചിലപ്പോൾ പഠിക്കാതെ വരുമ്പോൾ എങ്ങനെ പാസ്സാകും എന്ന് മേളിലോട്ട് നോക്കിയിരിക്കുമ്പം കൂട്ടുകാർ തന്നെ ഓരോ ഐഡിയാസ് പറഞ്ഞു തരും. അപ്പം ആ ഐഡിയാസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടുമല്ലോ. അങ്ങനെയൊക്കെ ഞെട്ടിയിട്ടുള്ള ജീവിതാനുഭവങ്ങളേ എനിക്കുള്ളൂ. അല്ലാണ്ട് അത്ര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് എനിക്കിതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ചിന്തിക്കാൻ കഴിവുള്ള കുട്ടികൾ ഉറപ്പായിട്ടുണ്ട്, അതെനിക്ക് 100% ഉറപ്പാണ്. അവരൊക്കെ മുൻപോട്ട് തന്നെ കടന്നു വരണം എന്ന് തന്നെയാണ് എൻ്റെയും എന്താ പറയുക ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ എൻ്റെയും ഒരു ഉപദേശം എന്ന് പറയാനായിട്ടുള്ളത്. കാരണം STC അന്നും ഇന്നും വളരാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നും വളവും വെള്ളവും നൽകിയിട്ടേ ഉള്ളൂ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വളർച്ച നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ കോളേജ്. അതുകൊണ്ട് മുൻപോട്ട് മടിക്കാതെ തന്നെ മുൻപോട്ട് വന്ന് ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് വിജയികളാവുക. എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഇന്നോവേറ്റീവ് ഐഡിയ ചെയ്യുന്നതാണ്, പക്ഷേ അവർക്കൊന്നും അത് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ എന്ന് ആ ഒരു രീതിയിലോട്ട് എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് തരുന്ന ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിലെല്ലാം ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ട്, അതാണ് സത്യം.
പക്ഷേ നമുക്ക് നമ്മുടെ ജോലികൾ നമ്മൾ എവിടെ സിമ്പിൾ ആക്കുന്നു അല്ലെങ്കിൽ എത്ര ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നു അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടിപ്പാണ് ഇന്നോവേറ്റീവ് ഐഡിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് എന്തൊരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും, ആ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഐഡിയ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ചെയ്യാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ വേറെ ലെവൽ. അപ്പോൾ നമ്മൾ എസ്റ്റിസിലെ ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ കേട്ടോണ്ട് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ആർ ജെ അഞ്ജലി ന്യൂസ് റിപ്പോർട്ട് ഒക്കെ ആയിട്ട് റെഡിയാണ്. സോ സെബിൻ ആൻഡ് സുസിൻ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് നോട്ടീസ് സെഷൻ. ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഇമ്മച്ച, ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് തിരിച്ച് എസ് ടി സിയുടെ ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചതിൽ. എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, നമ്മൾ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ 3 വർഷമായിരുന്നു എനിക്ക് എസ് ടി സി എനിക്ക് സമ്മാനിച്ചത്. അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി, നമ്മൾ ചങ്ക് പറിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് സ്നേഹം തിരിച്ചു തരുന്ന ഒരു കലാലയമാണ് ശരിക്കും പറഞ്ഞാൽ സെൻറ് തോമസ് എന്ന് പറയുന്നത്. അവിടുന്ന് പാസ് ഔട്ട് ആയിക്കഴിഞ്ഞാലേ നമുക്കതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ. സോ ഇപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളോടായിട്ട് എനിക്ക് ഇത്രയേ പറയാനായിട്ടുള്ളൂ, നിങ്ങളിപ്പോൾ ഈ ആയിരിക്കുന്ന സ്റ്റേറ്റിൽ മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് കലാലയത്തിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്നതിനേക്കാൾ ഉപരി ഞാൻ ആ കലാലയത്തിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതായിരിക്കും നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുക, കൂടുതൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ കഴിവിനൊത്ത് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ കഴിവിനൊത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് എസ് ടി സിയും അവിടുത്തെ ടീച്ചേഴ്സും മാനേജ്മെൻ്റും എല്ലാവരും. സോ നിങ്ങളായിരിക്കുന്ന അവസ്ഥ മാക്സിമം എൻജോയ് ചെയ്യുക, പഠിക്കുക, കളിക്കുക, വളരുക, എല്ലാം അതിലൊത്തിണങ്ങി തന്നെ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരും ഒരുപാട് മിസ് ചെയ്യും. ആൻഡ് ലവ് യു എവ്രി വൺ ആൻഡ് മിസ് യു എവ്രി വൺ സോ മച്ച്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് പ്രോഗ്രാം. ബൈ. എസ്സിസിൽ പാടാം കൂടാം ഐഇഡിസി റേഡിയോയ്ക്കൊപ്പം. അഞ്ജലി, അപ്പോൾ ഈ വീക്കിലെ എസ്സിസിലെ നല്ല ചൂടൻ വാർത്തകൾ എന്തൊക്കെയാണ്? നമസ്കാരം, ഐഇഡിസി വീക്കിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. ആദ്യമായി പ്രധാന വാർത്തകൾ. കിക്ക് സ്റ്റാർട്ട് യുവർ സ്റ്റാർട്ടപ്പ് എന്ന പേരിൽ ഐഇഡിസി ഐഡിയഗോറ നടത്താനിരുന്ന ഓറിയന്റേഷൻ വർക്ക്ഷോപ്പ് പ്രോഗ്രാം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. മികച്ച ആശയങ്ങൾ കൈവശമുള്ള സെന്റ് തോമസ് റാന്നി കോളേജ് വിദ്യാർത്ഥികൾക്കായി പുത്തൻ വേദി ഒരുക്കിക്കൊണ്ട് ഐഇഡിസി ഐഡിയഗോറ ഇന്നോവേഷൻ ചലഞ്ചുമായി രംഗത്ത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഐഇഡിസിയുടെ ആഭിമുഖ്യത്തിൽ ഐഡിയ ഫെസ്റ്റ് 2020 സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെയുള്ള യുവാക്കളിൽ സംരംഭകത്വ താല്പര്യം വർദ്ധിപ്പിക്കുവാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. കിക്ക് സ്റ്റാർട്ട് യുവർ സ്റ്റാർട്ടപ്പ് എന്ന പേരിൽ ഐഇഡിസി ഐഡിയഗോറ നടത്താനിരുന്ന ഓറിയന്റേഷൻ വർക്ക്ഷോപ്പ് പ്രോഗ്രാം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. ഈ മാസം 4-ാം തീയതി നടത്താനിരുന്ന വർക്ക്ഷോപ്പാണ് ജില്ലയിലെ റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 10-ാം തീയതിയിലേക്ക് മാറ്റിയത്. സീരീസ് രൂപത്തിൽ നടത്തുന്ന പരിപാടിയുടെ ഈ അധ്യായത്തിൽ നിലവിൽ ബികോം BTTM 1-ാം വർഷ വിദ്യാർത്ഥികൾക്കൊപ്പം സംവദിക്കുന്നത് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം എന്ന സംരംഭത്തിന്റെ CEO സോനു ജയസ് ആണ്. മികച്ച ആശയങ്ങൾ കൈവശമുള്ള STC വിദ്യാർത്ഥികൾക്കായി പുത്തൻ വേദി ഒരുക്കിക്കൊണ്ട് ഐഇഡിസി ഐഡിയഗോറ ഇന്നോവേഷൻ ചലഞ്ചുമായി രംഗത്ത്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, ബിസിനസ്, അഗ്രികൾച്ചർ, ഫാമിംഗ്, ടൂറിസം, ലിറ്ററേച്ചർ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള നവീന ആശയങ്ങളും ഇതിലേക്ക് ക്ഷണിക്കുന്നതായി CEO സിജോ എം സന്തോഷ് അറിയിച്ചു. വ്യക്തിഗതമായോ 2 മുതൽ 6 പേരടങ്ങുന്ന സംഘമായോ ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും. താല്പര്യപ്പെടുന്നവർ ഐഇഡിസി നൽകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ഭാഗമാകാം. ഈ മാസം 29-ാം തീയതി വരെയാണ് നിങ്ങളുടെ ആശയങ്ങൾ നൽകാനാകുക. കേരള സ്റ്റാർട്ട് മിഷൻ ഐഇഡിസിയുടെ ആഭിമുഖ്യത്തിൽ ഐഡിയ ഫെസ്റ്റ് 2020 സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെയുള്ള യുവാക്കളിൽ സംരംഭകത്വ താല്പര്യം വർദ്ധിപ്പിക്കുവാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിജയികൾക്ക് 2 ലക്ഷം രൂപയടക്കം തങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും നൽകുന്നതാണ്. താല്പര്യപ്പെടുന്നവർ ഈ അടുത്ത മാസം 10-ന് മുൻപായി തങ്ങളുടെ ആശയങ്ങൾ ഐഇഡിസിയുടെ ലിങ്കിലേക്ക് അയക്കാവുന്നതാണ്. വാർത്തകൾ പൂർണ്ണമായി, നന്ദി, നമസ്കാരം.